മൂന്നാമത് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇരുപത്തിനാലിന് ടോക്കിയോയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നാൽപ്പത് മണിക്കൂറിനിടെ ഇരുപത്തി മൂന്ന് പരിപാടികളാണ് പങ്കെടുക്കാനുള്ളത് യു എസ് പ്രസിഡന്റും ജപ്പാനിലെയും ഓസ്ട്രേലിയയിലും പ്രധാനമന്ത്രിമാർ എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തും ഒരു രാത്രി ജപ്പാനിൽ ചെലവഴിക്കുന്ന മോദി നയതന്ത്ര പ്രതിനിധികൾ മുപ്പത് ജപ്പാനീസ് കമ്പനികളുടെ മേധാവികൾ നൂറിലേറെ ഇന്ത്യക്കാർ തുടങ്ങിയവരുമായും കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ ജപ്പാൻ യു ഓസ്ട്രേലിയ എന്നിവയടങ്ങിയ സൈനിക സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണ് ക്വാഡ് നാലാമത് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തയാഴ്ച ജപ്പാൻ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായും ജപ്പാൻ ഓസ്ട്രേലിയ പ്രധാനമന്ത്രിമാരുമായും ഉഭയകക്ഷി ചർച്ചകളും നടത്തും വിദേശ സന്ദർശനത്തിനായി മോദി പുറപ്പെടുന്നത് പ്രധാനമന്ത്രി പ്രവാസികളെ കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുമെന്നും അറിയിപ്പുണ്ട് ജപ്പാനിലെ വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി ജപ്പാനിലേക്ക് പോകും യു എസ് പ്രസിഡന്റ് ജപ്പാൻ ഓസ്ട്രേലിയ പ്രധാനമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയക്ഷി കൂടിക്കാഴ്ചകളും നടത്തും അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ജപ്പാനീസ് ബിസിനസ് പ്രമുഖരുമായും ചർച്ചകൾ നടത്തും പ്രധാനമന്ത്രി ടോക്കിയോയിൽ വെച്ച് പുതിയ ഓസ്ട്രേലിയൻ നേതാവിനെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഇരുവരും അവലോകനം ചെയ്യും ഈ വർഷം മാർച്ചിനാണ് രണ്ട് രാഷ്ട്ര നേതാക്കളും തമ്മിലുള്ള അവസാനത്തെ ഉഭയകക്ഷി യോഗം നടന്നത് പ്രധാനമന്ത്രി ഒരു ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയും ടോക്കിയോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും കോഡ് ഉച്ചകോടിയും ഉഭയകക്ഷി ചർച്ചകളും ഇരുപത്തിനാലിനാണ് നടക്കുക ജപ്പാനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിഥയുമായി മോദി വ്യാപാരം നിക്ഷേപം ശുദ്ധമായ ഊർജ്ജം വടക്കുകിഴക്കൻ മേഖലകളിലെ സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി സാമ്പത്തിക സഹകരണം ചർച്ചയാകും മോദി ബൈഡൻ ഉഭയകക്ഷി കൂടിക്കാഴ്ചയും വരാനിരിക്കുന്ന കോഡ് ഉച്ചകോടി ഇൻഡോ പസഫിക് മേഖലയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും പരസ്പര താൽപര്യമുള്ള സമകാലിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുകൾ കൈമാറാൻ നേതാക്കൾക്ക് അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട് നിർണായക സാങ്കേതിക വിദ്യകൾ സൈബർ സുരക്ഷ വാക്സിൻ വിതരണം കാലാവസ്ഥാ വ്യതിയാനം ബഹിരാകാശം തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ വർഷം രൂപീകരിച്ച വർക്കിംഗ് ഗ്രൂപ്പുകളുടെ പുരോഗതി ക്വാഡ് ഉച്ചകോടിയിൽ അവലോകനം ചെയ്യാനും സാധ്യതയുണ്ട് യുക്രൈനിലെ റഷ്യൻ അധിനിവേശനം പോലുള്ള വിഷയങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയാവും എന്നതിൽ സംശയമില്ല ന്യൂസ് കേരള കവതി